അല്ലാമു വരഹമുള്ള വരമുല്ല ലാമുകളെ കുറിച്ച് നാം ക്ലാസ്സിൽ വിശദീകരിച്ചു അഞ്ച് സാഖ്യനായ ലാമുകളാണുള്ളത് ലാമു താരിഫ് ലാമു അൽ എന്ന് പറയപ്പെടുന്ന അലിഫ്ലാം എന്ന് പറയുന്നതായ അലാം അതിന് രണ്ടാവസ്ഥകൾ ഇൽഹാറും ഇത്വാമും ഇൽഹാർ കമരി ഇത്വാം ശംസി പതിനാലക്ഷരങ്ങളിൽ തൊട്ടുമുമ്പിൽ അത് ആ ലാമിനെ ചേർക്കപ്പെടുമ്പോൾ അക്ഷരങ്ങളിൽ ചേർക്കപ്പെടുമ്പോൾ ഇൽഹാർ ചെയ്യേണ്ടതുണ്ട് മറ്റ് പതിനാലിൽ ബാക്കി പതിനാലിൽ ഇത്വാമും ചെയ്യണം മനസ്സിലാക്കിയ കാര്യമാണ് അതുപോലെ ലാമുൽ ഫ്യാൽ സാക്യനായ ലാമൽ ഫ്യലിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അതിലോക്ക് അതിന് തൊട്ട് ശേഷം വരുന്നത് ലാമോ റാഓ ആണെങ്കിൽ ഇത്വം ചെയ്യുകയും മറ്റിരുപത്തി ആറ് അക്ഷരങ്ങൾ വരുമ്പോൾ ഇൽഹാർ ചെയ്യുകയും ചെയ്യണം ഇതും പരിശുദ്ധ ഖുറാനിലുണ്ട് അതുപോലെ ലാമുൽ ഹർഫ് എന്നതിൽ ഹൽ ബൽ എന്ന രണ്ട് ഹർഫുകളെയാണ് ഉദ്ദേശിച്ചത് അതിൽ ബൽ എന്നതിന് ശേഷം ലാമും റാവും വന്നാൽ ഇത്വാം ചെയ്യേണ്ടതാണ് ു ശേഷം ലാമ മാത്രമേ ഖുർആനിൽ വന്നത് ഇത് ആമ ചെയ്യേണ്ടതായിട്ട് ഉള്ളു റാ വന്നിട്ടില്ല ഇത് കഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങളും വരുമ്പോൾ ഇൽഹാർ ചെയ്യേണ്ടതാണ് ഇതും നാം മനസ്സിലാക്കിയതാണ് നാമങ്ങളിൽ ഇസ്മിൽ വന്നിട്ടുള്ള ലാമുൽ ഇസ്മ എന്ന് പറയുന്ന സാക്കിന് ലാം ഇസ്മുകളിൽ വന്നിട്ടുള്ളത് എല്ലാം ഇൽഹാർ തന്നെയാണ് അൽ അൽവാനിക്കും സൽസബീല സൽസീല തുടങ്ങിയ പദങ്ങളൊക്കെയും ഉദാഹരണങ്ങളാണ് ധാരാളം മറ്റുമുണ്ട് മറ്റും പദങ്ങൾ ധാരാളമുണ്ട് ഇനി അവസാനമായി ശേഷിക്കുന്നതാണ് ലാമുൽ അമർ അമറിൽ വരുന്ന ലാമ് വളരെ വേഗത്തിൽ നമുക്കത് മനസ്സിലാക്കാം ഖുറാനുൽ അള്ളാഹു പറയുന്നു ലി ഉം സൂറത്ത് അവിടെ ലി ഉം ഫിഖ് എന്ന് പറഞ്ഞ ലാമ് അമ്രിൻ്റെ ലാമാണ് കൽപ്പനയാണത് ചില വഴിക്കട്ടെ എന്ന കൽപ്പന അപ്പോൾ മുബാരിയായ ഫൈലിൽ പ്രവേശിക്കുന്ന ലാമുൽ അമ്ര അതിന് കെസറാണ് അസ്ലൻ എന്നാൽ ഈ ലാമിന്റെ തൊട്ട് മുമ്പിൽ വാവോ ഫോ സുമ്മയോ പ്രവേശിച്ചാൽ അവിടെ ആ ലാമിന് സുഖൂൻ കൊടുത്തുകൊണ്ട് പറയാൽ നിർബന്ധമാണ് ആ സുഖൂനായ സുഖം നൽകപ്പെടുന്ന സക്കിനായ ലാം എപ്പോഴും ഇർഹാർ തന്നെയാണ് അതിനുണ്ടാവുക ഒരിക്കലും ഇത് ചെയ്യപ്പെടുകയില്ല പരിശുദ്ധ ഖുറാനി സൂഹത്തിൽ ഹജ്ജിൽ ഇരുപത്തി ഒമ്പതിൽ അള്ളാഹു പറയുന്നു

അതുപോലെ ധാരാളം ഇനിയും കാണാം അതുപോലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ ഇവിടെ ഫൽതക്കും എന്ന താ ആയത് കൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കപ്പെട്ടതായി കാണാം കാരണം അത് ഇതുഹാമായി പോവാൻ സാധ്യതയുണ്ട് എന്ന് ലാമു താരിഫിന് ശേഷം വരുമ്പോൾ ഇദ്വാം ചെയ്യണം നഫൽ നഫൽതക്കം എന്നിടത്ത് ഇത്വാമ് വരരുത് സൂക്ഷിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാകുന്നു ലാമുൽ അമ്രിന് ഉണ്ടാവുക എപ്പോഴും ഇൽഹാറാണ് ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക ലാമുൽ അമ്രിൽ മസ്ബുബി അൽവാി വൽഫായി ഔ സുമ്മ വാവോ ഫാ ഓ സുമ്മയോ മുൻകടന്നിട്ടുള്ളതായ ലാമുൽ അമ്രനെ ആകുന്നു സാക്കിനായ ലാമായി പരിഗണിക്കപ്പെടുന്നതും അതിനെപ്പോഴും ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതുമാകുന്നു അസലമു വരഹമല്ലാഹി വർക്കാത്തു